ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചപ്പാത്തിക്കും ബ്രെഡിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പനീർ ബുർജി എന്നൊക്കെ പറയും. ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിൻ്റെ പനീറാണ്. പനീർ ഞാൻ ആ ക്യൂബ് പോലുള്ള ഇതുണ്ടല്ലോ, അതൊരു 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊന്ന് നമ്മുടെ ഹാൻഡ് ചോപ്പർ ഉണ്ടല്ലോ, അതിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രംപിളാക്കിയിട്ടാണ് ഇത് എടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒട്ടണ രീതിയിലല്ല വേണ്ട. അങ്ങനെ ഒരു തരി തരിയായിട്ടാണ് ഈ പനീർ ഈ ഒരു റെസിപ്പിക്ക് എടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് ഞാൻ 200 ഗ്രാം പനീറിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, പിന്നെ ചോപ്പ് ചെയ്ത ഒരു മീഡിയം സൈസ് സവാള, അത് നല്ലോണം കുറച്ചധികം വേണം, അപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, പച്ചമുളകും 2 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ വേണം. പിന്നെ ബട്ടറും ഇടുന്നുണ്ട് അതിലേക്ക്. പിന്നെ റിഫൈൻഡ് ഓയിലും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊടികൾ ഞാൻ ഇടുമ്പോൾ പറയാം. അത് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി വേണം. പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട്. എനിക്ക് ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലോണം കരിയാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് ബട്ടർ ഇട്ടിടുമ്പോൾ, ബട്ടർ പാനിലേക്ക് ഇടുമ്പോൾ. അപ്പോൾ ആദ്യം റിഫൈൻഡ് ഓയിൽ ചേർത്ത് അതിന് ശേഷം ബട്ടർ ഇടുക. വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ്, അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണതല്ലേ, അതുകൊണ്ട്. അതായത് ചൂടായിട്ടുണ്ട്. ഞാൻ എനിക്ക് ആദ്യം ഇടുന്നത് ജീരകമാണ്. ജീരകം 1 ടീസ്പൂൺ ഇട്ടു. നെയ്യ് വേണക്ക് നെയ്യ് ഇടാം കേട്ടോ. നെയ്യിനെക്കാട്ടിലും അങ്ങനത്തെ ഇതിനൊക്കെ കുറച്ച് ബട്ടറിൻ്റെ ടി ഫ്ലേവറാണ് കുറച്ച് അധികം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ജീരകം ഒന്ന് കൊത്തി വരുമ്പോൾ ഇത് കരിയണേൻ്റെ മുന്നേ നമുക്ക് സവാള വലിച്ചിടാം ടോപ്പ് ചെയ്തതും. പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. ബട്ടറിട്ടാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല ഫ്ലേവറും കിട്ടും നമ്മുടെ ബുർജിക്ക്. എഗ്ഗ് ബുർജിയൊക്കെ ഉണ്ടാക്കലില്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ്. ഇത് പനീർ വെച്ചിട്ടാന്ന് മാത്രം. ഉപ്പിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ എനിക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. ഇതിൻ്റെ 1 പച്ചമണം പോയി വരട്ടെ. അപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ നന്നായി വഴന്ന് ബട്ടറിലും ഒക്കെ കടന്ന് നന്നായി മൂത്ത് മസാലയൊക്കെ വാടി വന്നിട്ടുണ്ട്, നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നല്ല മണം. മറ്റത് ഇഞ്ചിയും പച്ച വെളുത്തുള്ളിയുടെ ഒക്കെ പേസ്റ്റ് നമ്മൾ ഇടുകൊണ്ടേ അതിൻ്റെ 1 പച്ചമണം ഉണ്ടാവും നമ്മുടെ കറിക്ക്. നല്ല മണമാണ് അതിലൊക്കെ മൊരിഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ഇടണം. ബുർജി പറഞ്ഞാൽ അത്യാവശ്യം എരിവൊക്കെ ഉള്ളതാണേ, കുറച്ച് എരിവൊക്കെ കൂടി മസാലയൊക്കെ അങ്ങനെ പൊതിഞ്ഞിരിക്കണ ഒരിതാണ്. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു മെയിൻ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് ചിക്കൻ മസാലയുടെ 1 ടീസ്പൂണ്. ഇതൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ 1 പച്ചമണം പോണ വരെ ഇളക്കിയതിന് ശേഷം ഗരം മസാല ഇട്ടിട്ടില്ല കേട്ടോ. ഗരം മസാല നമ്മൾ ലാസ്റ്റാണ്.
എന്താച്ചാൽ അത് ഇപ്പം തന്നെ ഇടുന്നില്ല, അതിൻ്റെ ഫ്ലേവറൊന്ന് ഇതായി നിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഇടുന്നത്. നിങ്ങൾക്കൊക്കെ പനീറൊക്കെ ഇഷ്ടമാണോ? പനീർ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ പൊതുവേ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് അല്ലേ പനീറൊക്കെ. വെജിറ്റേറിയൻസ് പിന്നെ ചപ്പാത്തിയുടെ കൂടെ എന്താ പൊറോട്ടയുടെ കൂടെ എന്താന്ന് നോക്കുമ്പോൾ ആദ്യം പ്രിഫർ ചെയ്യുന്ന സാധനമാണ് പനീറിൻ്റെ റെസിപ്പീസ്. ഇതപ്പോൾ മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി, ഇപ്പോൾ നമ്മൾ രണ്ട് വലിയ ഉള്ളി ഇട്ടതാ കണ്ടോ, അപ്പോൾ വാടി വന്നപ്പോഴേക്ക് ഇത്രയും ഉണ്ട് ഉണ്ടല്ലേ. അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളിയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ മസാല ഇത്രയേ ഉള്ളൂ ഒതുങ്ങി വന്നിട്ട്. അപ്പോൾ ഇതാ തക്കാളി ഇട്ടു, ഇതൊന്ന് വാടി വരട്ടെ. ഇതിലേക്ക് ഞാൻ ഈ മസാല ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടി കുറച്ചെട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇടുക്കനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം തക്കാളി അല്ലെങ്കിൽ എന്താ അറിയുക, തക്കാളി വഴന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മസാല നല്ലോണം മൂത്തിട്ട് കരിയാൻ തുടങ്ങും. അപ്പോൾ ചെറുതായിട്ട് കുറച്ച് വെള്ളം മാത്രം വരുന്നത് ഇന്ന് ഉടഞ്ഞു വരട്ടെ. തക്കാളി ഉപ്പിഞ്ഞ് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, പനീർ ഇട്ടതിന് ശേഷം ഉപ്പ്. ഞാൻ തക്കാളി വഴറ്റാനും ഇത് ഉള്ളി വഴറ്റാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഉപ്പും മുളകൊക്കെ ഉണ്ട്. അപ്പോൾ അത് വഴന്നൊന്ന് ഒരു മസാല പരുവാകുമ്പോൾ നമുക്ക് ഇതിക്ക് പൊടിച്ച് വെച്ചിരിക്കണം നമ്മുടെ പനീറിൻ്റെ ഐറ്റം. ഇതൊരു പാക്കറ്റ് ഉണ്ട്, 200 ഗ്രാം ഫുള്ളായിട്ടിട്ടു. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ, പിന്നെ നോൺ വെജിറ്റേറിയൻസിനും കൂടി പിടിക്കണൊരു ഐറ്റമാണ്. എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ മസാലയുടെ ഫ്ലേവറും ഒക്കെ വരാൻ വേണ്ടിയിട്ട് അത് ആ മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം എനിക്ക് ഒരു 1/4 ടീസ്പൂണ് ഞാൻ ഗരം മസാല ഇടുന്നുണ്ട്. 1/4 ടീസ്പൂണുള്ളൂ. വല്ലാതെ മസാല കുത്തണ മണമായാലും നമുക്ക് ആ പനീറിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അത് ഇട്ടു. ഇനി ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം അതൊന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് പനീറൊന്ന് വേഗം എന്ത് കിട്ടും എന്ന് വെച്ചാൽ പൊടിക്കും കൂടി ചെയ്തുന്നത് അതിലൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കട്ടെ. അതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പനീർ ബുർജി റെഡിയായി. ഇതിൽ ലാസ്റ്റ് ഇടാനുള്ളത് നമ്മുടെ മല്ലിയില. മല്ലിയിലയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നോക്കി ഞാൻ, ഉപ്പും മുളകൊക്കെ ഉണ്ട് കേട്ടോ. അതാ നമ്മുടെ പനീർ ബുർജി റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ, റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇനിയിപ്പോൾ ചപ്പാത്തി ഇല്ലെങ്കിലും ബ്രെഡ് കൂട്ടിയാലും നല്ല ടേസ്റ്റ് അതിന്. നമ്മളുടെ പനീർ ബുർജി റെഡി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ചിട്ട് അഭിപ്രായം പറയൂ, കമൻ്റ് ചെയ്യൂ. അപ്പം ഇനി പുതിയൊരു ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.